ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ സദ്യ മുഴുവനായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ സദ്യയിൽ വിളമ്പിയിട്ടുള്ള എല്ലാ കറികളും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ കാണിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ നാല് തരം കറികൾ ഒന്നിച്ചാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അവിയലുണ്ട്, മത്തങ്ങ അരിശേരിയുണ്ട്, പുളിശ്ശേരിയുണ്ട്, അതുപോലെ തന്നെ കുറുക്കുകാളനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറുക്കുകാളൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ നാല് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചക്കായയും അതേപോലെ തന്നെ ചേനയും ഓരോ കപ്പ് വീതം മുറിച്ച് വെച്ചതാണിത്. ഓരോ കപ്പാണ് രണ്ടും ഉള്ളത്. ഇനിയിപ്പോൾ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. എല്ലാം വേഗം വേഗം ഒന്നിച്ചാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കപ്പിൻ്റെ ഏകദേശം ഒരു കപ്പ് മതി. ഇതൊന്ന് മുങ്ങുന്നതിൻ്റെ താഴെ മതി വെള്ളം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വിസിലടിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്കുള്ള അരപ്പാണ് ഞാൻ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ആണ് എടുത്തത്, ചിരണ്ടിയ തേങ്ങ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു നാല് ചെറിയുള്ളിയാണ്. പിന്നെ വേണ്ടത് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക്, പിന്നെ നമ്മളെ നല്ല ജീരകമാണ്, അത് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ അത് അറിയാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവന്നതാണിത്. അപ്പോൾ ഇനി നമ്മളെ പ്രഷർ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ചേനയും അതേപോലെ തന്നെ പച്ചക്കായിയാണിത്. കണ്ടതിലിപ്പം വെള്ളമൊന്നുമില്ല, നല്ല കറക്റ്റ് പാകത്തിന് വെച്ചതുകൊണ്ട് കറക്റ്റായി കിട്ടിയാണ്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ വേവിച്ച കഷ്ണങ്ങൾ. അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ അരപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഉടച്ചിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചാൽ, ഇപ്പോൾ ഇത് കണ്ടങ്ങനെ തിളയ്ക്കുന്നത്, ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അത് റെഡിയാവും, അതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ മാറും. പിന്നെ അത് ഞാൻ തീ ഓഫ് ആക്കിയിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇറക്കി വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പ് തൈരാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്, പുളിയില്ലാത്ത തൈരാണേ. അപ്പോൾ ആ തൈരും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ റെഡിയായി. ആ ചൂട് തന്നെ ഇതായിക്കോളും, അല്ലെങ്കിൽ ഇത് തൈര് പിരിഞ്ഞു പോകും. ഇനിയിപ്പോൾ അതിന് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് ഒഴിക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിയെന്ന് കാണുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് ആവശ്യമുള്ളതിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് നമ്മളെ കാളനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുക്ക് കാളൻ ഇവിടെ റെഡിയായി. അപ്പോൾ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായും ചെയ്യും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇഷ്ടമായിണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത കറിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇനി അടുത്തത് കാണിക്കുന്നത് അവിയലാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അവിയലാണ് കാണിക്കുന്നത്. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ മൊത്തം അരിഞ്ഞു വെച്ചതാണിത്. അപ്പോൾ അതിലെന്തൊക്കെ ഉള്ളതെന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. ഇതിപ്പം പച്ചക്കായാണ്, പച്ചക്കായ നീളത്തിൽ എല്ലാം ഒരേ ഷേപ്പിൽ അരിയാണ്. പിന്നെ ക്യാരറ്റ്, പിന്നെ കുറച്ച് മത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പടവലാണ്. പിന്നെ വഴുതനങ്ങ ഉണ്ട്, കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട്, അതുകൊണ്ട്. പിന്നെ കുറച്ച് ചേനയാണ്, ചേന അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മുരിങ്ങക്കായാണ്, അതും കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇളവൻ, നമ്മളെ കുമ്പളങ്ങ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പയറാണ്. ഇനിയും ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുത്തത്. ഇനിയിത് ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടി വേറൊരു ചെമ്പിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. വേവിക്കാൻ കുറഞ്ഞ വെള്ളത്തിൽ ഇത് വേവിച്ചെടുക്കണം കേട്ടോ, വറ്റിച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിതിങ്ങനെ ചെമ്പോടൊക്കെ നമ്മൾ കുലുക്കുക എന്ന് പറയില്ല, അങ്ങനെ കുലുക്കി കുലുക്കിയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അതൊന്ന് കാണിച്ചു തരാം എങ്ങനെ കുലുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതിങ്ങനെ അടുപ്പിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുന്നേരം ഇങ്ങനെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളം തീരല്ലാണ്ട് നമുക്ക് വെന്ത് കിട്ടും, അടി പിടിക്കാണ്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിന് ഇളക്കി ഇളക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ആദ്യം. അപ്പോൾ നമ്മളെ കഷ്ണങ്ങൾ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കണ്ടോ, അതിലിപ്പോൾ തീരെ വെള്ളമൊന്നുമില്ല, എന്നാലും കഷ്ണങ്ങളാണെങ്കിലും ഉടഞ്ഞു പോവാണ്ട് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് കഷ്ണങ്ങൾ വേവിച്ചത് അവിടെ മാറ്റി വെക്കുക. ഇനി ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ തന്നെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയിലാണിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനി ചേർക്കേണ്ടത് നാല് ചെറിയുള്ളിയാണ്. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് രണ്ട് പച്ചമുളക്, പിന്നെ കുറച്ച് നല്ല ജീരകം, പിന്നെ അത് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചുകൊണ്ടുവരാം. ഇപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തതാണിത്. ഇത് നമ്മൾ വേവിച്ചിട്ടുള്ള ആ കഷ്ണങ്ങളുണ്ടല്ലോ പച്ചക്കറി, അതിലേക്ക് ഈ ഒരു അരപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഈ അരപ്പ് വന്ന് ജസ്റ്റ് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഒന്ന് എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇളക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അടിയിലൊന്നൊരു തുള്ളി വെള്ളവും ഇല്ല കേട്ടോ, കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു തേങ്ങൻ്റെ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ഇടാം കേട്ടോ. ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല, ഞാൻ ഈ സമയത്താണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഞാൻ വേവിച്ചിട്ട് ഇതിങ്ങോട്ട് ഇറക്കി വെച്ചതാണിത്. അത് നല്ലോണം ഒന്ന് തേങ്ങയൊന്ന് വെന്ത് കിട്ടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കണം, ഒരു കപ്പ് തൈര്. അപ്പോൾ തൈര് ചേർക്കേണ്ട സദ്യയിലെ കറികൾ മൊത്തം ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് തൈര് ചേർക്കാറുള്ളൂ കേട്ടോ. എന്നാലാണ് ആ ഒരു തൈര് പിരിയാണ്ട് നമുക്ക് കിട്ടുക. പിന്നെ അതിൻ്റെ താളിപ്പ് എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക, കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കറിവേപ്പില മാത്രമേ നമ്മൾ അവിയലിൽ ചേർക്കുകയുള്ളൂ. അപ്പോൾ അതിവിടെ റെഡിയായി. അപ്പം ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോണത് മത്തം വെച്ചിട്ട് ഒരു എരിശ്ശേരിയാണ് കാണിക്കാൻ വേണ്ടി പോണത്. അത് നോക്കാൻ മത്തന എരിശ്ശേരി അങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് മത്തന അരിഞ്ഞ് വെച്ചതാണിത്. ഇതും ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് മൂടിയിട്ട് ഒരു രണ്ട് വിസിൽ നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളകും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയാണ് ഇട്ടത്, പിന്നെ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ച് വെക്കുക. അപ്പോൾ നമ്മൾ മത്തന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ഇറക്കി വെച്ചതാണിത്. ഇനി മത്തന ചെറുതായിട്ട് ഒന്നതിൽ ഉടച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ വേവിച്ച വൻപയറാണിത്. വേവിച്ച വൻപയർ ഒരു മുക്കാൽ കപ്പ് വൻപയറും കൂടി ഇല്ലിട്ട് കൊടുക്കുക. അപ്പോൾ വേവിച്ച വൻപയറും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇനി ഒന്നും കൂടെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ അരപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ടത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള കുറച്ച് വെള്ളം ഒന്ന് വറ്റി കിട്ടുകയും വേണം, ആ തേങ്ങൻ്റെ ഒരു പച്ച ചോയ മാറുകയും വേണം. ആ നേരം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പാനിപ്പുറം വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കടുകുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ കടുക് അവിടെ നിന്നാവുന്നുണ്ട്. നമ്മളിപ്പോൾ ഞാൻ എരിശ്ശേരി ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തിളക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതേസമയം തന്നെ ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങയും കൂടി ഇല്ലിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇനി എന്താ പറയുക, ഗോൾഡൻ കളറിൽ നമ്മൾ കൂട്ടുകറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ നന്നായിട്ടത് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്തു. ഇനി ഇത് നമ്മളെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വറുത്ത നമ്മളെ തേങ്ങയും കടുകുമാണിത്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മത്തം വെച്ചിട്ടുള്ള എരിശ്ശേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ അടുത്ത നമ്മൾ ഉണ്ടാക്കുന്നത് പുളിശ്ശേരിയാണ്. നമ്മൾ മോരുകറി എന്നൊക്കെ പറയുന്ന പുളിശ്ശേരി. അപ്പോൾ അത് ഞാനിവിടെ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടാണ്. പിന്നെ ഒരു ടീസ്പൂണ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും, വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറ് മാറാൻ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല, നല്ല കളറിൽ തന്നെ കിട്ടണം. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുന്ന സമയത്ത് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂണാണ് ഞാൻ ഇട്ടത്. ഉലുവ പൊടിച്ചതാണ് കേട്ടോ, ഉലുവ വെറുതെ വറുത്ത് പൊടിച്ചതല്ല, വെറുതെ പൊടിച്ചത്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണിത്. ആ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാലൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയാൽ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇറക്കി വെക്കുക കേട്ടോ. ഞാൻ ഇനി തീ ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ല കട്ടിയുള്ള തൈരാണ്, മോര് വേണമെങ്കിൽ മോര് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ തൈര് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പ് തൈരാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ തൈര് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തിളപ്പിക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ ഈ മോര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കുക. പിന്നെ പ്രത്യേകിച്ച് ചട്ടിയിലായതുകൊണ്ട് ആ ഒരു ചൂടുകൊണ്ട് തന്നെ പെട്ടെന്ന് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് വേഗം വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്, കാരണം അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മളെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, സദ്യയിലുള്ള എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് സാമ്പാറാണ്. അപ്പോൾ ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇന്നലെയും മെഞ്ഞാന്ന് വിട്ട വീഡിയോസൊക്കെ ഒന്ന് മൊത്തം ഒന്ന് കണ്ടു നോക്കണേ. നമ്മളെ പുളിശ്ശേരി, ഇത് കാബേജ് തോരൻ, അത് ഓലൻ, നമ്മളെ മത്തങ്ങായശ്ശേരി, നമ്മൾ ഇഞ്ചിക്കറി നാരങ്ങക്കറി ഉണ്ടാക്കാത്തതുകൊണ്ട് കുറച്ച് മാങ്ങൻ്റെ അച്ചാറ്, പിന്നെ നമ്മളെ ബീട്രൂട്ടിൻ്റെ കിച്ചടി, ചോറ്, പപ്പടത്തീന്. ശർക്കരപ്പേര്, ചിപ്സ്, നമ്മളെ പഴം.
അപ്പോൾ കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ സദ്യയിലുള്ള മൊത്തം ഐറ്റംസ് ഇവിടെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ലിയൻസ് കിച്ചൻ്റെയും വക എല്ലാവർക്കും ഹാപ്പി ഓണം. അസ്സലാമു അലൈക്കും.